ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ വിജയ് രൂപാണി അഭിപ്രായപ്പെട്ടത് മുസ്ലിങ്ങൾക്ക് പോയി താമസിക്കാനായി ലോകത്തിൽ നിരവധി രാജ്യങ്ങളുണ്ട് എന്നാൽ ഹിന്ദുക്കൾക്ക് ഒരു രാജ്യമേ ഉള്ളൂ അതുകൊണ്ട് പൗരത്വ ഭേദഗതി ബില്ലിനെ എതിർക്കുന്നവർ പൗരത്വ ഭേദഗതി നിയമം പാസാക്കിയതിന് ശേഷവും അവരുടെ എതിർപ്പ് പുതിയ രീതിയിൽ തുടരുന്നത് ഹിന്ദുക്കളോടുള്ള വെല്ലുവിളിയായി തിരിച്ചറിയണമെന്നാണ് ഗുജറാത്തിൻ്റെ ഇന്നത്തെ മുഖ്യമന്ത്രി ഇന്ന് രാജ്യം ഭരിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ശിക്ഷഗണത്തിൽപ്പെട്ട വ്യക്തിയാണെന്ന് നമുക്കറിയാം എങ്ങനെയാണ് വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കി പള്ളി പൊളിച്ച് കലാപങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് രാജ്യത്തെ അധികാരം നേടുവാൻ വിജയിച്ചതെന്ന് അവരുടെ ശിഷ്യന്മാരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മോദിയുടെയും അമിത് ആളുകൾക്ക് ഇങ്ങനെ മാത്രമേ പറയാൻ കഴിയൂ എന്നതാണ് സത്യം ഇന്ത്യൻ ഭരണഘടനയോട് എന്തെങ്കിലും കൂറുള്ള ഒരാൾക്കും ഇന്ത്യ എന്നത് ഹിന്ദുക്കളുടെ രാജ്യമാണ് ഹിന്ദുക്കൾക്ക് മറ്റെവിടെയാണ് താമസിക്കാൻ ഇടം അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകമായ പരിഗണന നൽകണം എന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം വായിച്ചിട്ടുള്ള ഒരാൾ പോലും പറയുകയില്ല ഹൈന്ദവ മതമൂലികാദത്തിൻ്റെ ബലത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആർ എസ് എസിൻ്റെ ട്രെയിനിങ് കിട്ടിയ നമ്മുടെ ബി ജെ പിയുടെ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലുള്ള മുസ്ലിമുകളെല്ലാം ജനാധിപത്യ വിരുദ്ധരും സമാധാന വിരുദ്ധരും ഭീകരവാദത്തെ നെഞ്ചോട് ചേർത്ത് ജീവിക്കുന്നവരുമാണ് ഇവർ പലപ്പോഴും പറയുന്നത് ബംഗ്ലാദേശിനെ പറ്റിയും പാകിസ്ഥാനെ പറ്റിയും ഒക്കെയാണ് അവർ പറയുന്നു ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും പീഡനം അനുഭവിക്കുന്ന ഹിന്ദുക്കൾക്ക് ഇന്ത്യയിലേക്കല്ലാതെ വേറെ എവിടെ പോകാൻ എന്ന് ബംഗ്ലാദേശ് എന്ന രാജ്യം ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലാണെങ്കിൽ ആ രാജ്യത്തെ തൊണ്ണൂറ് ശതമാനവും മുസ്ലിങ്ങളാണെങ്കിൽ കൂടി ആ രാജ്യം ഒരു സെക്കുലർ ആയിട്ടാണ് രൂപീകൃതമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തേഴിൽ ഇന്ത്യയിലെങ്ങനെയാണോ ഹൈന്ദവ മതമൗലികവാദത്തിൻ്റെ തേരോട്ടത്തിൽ അധികാരം പിടിക്കാൻ ചിലർ ശ്രമിച്ചു വന്നത് അതുപോലെ തന്നെ നിർണായകമായ പങ്കൊന്നും വഹിച്ചിട്ടില്ലാതിരുന്ന ശ്രീ സിയാഹുൽ റഹ്മാൻ ഒരു പ്രത്യേക ഘട്ടത്തിൽ അധികാരം നേടുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അവിടുത്തെ ഭരണഘടനയുടെ അഞ്ചാമ ഭേദഗതിയിലൂടെ ആ ബംഗ്ലാദേശെന്ന സെക്കുലർ രാജ്യത്തെ ഇസ്ലാമിക രാജ്യമാക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാൽ പിൽക്കാലത്ത് സുപ്രീം കോടതി ആ ഭരണഘടനാ ഭേദഗതി അസാധുവാക്കി എന്ന് എത്ര ആർ എസ് എസുകാർ ഓർക്കാൻ ശ്രമിക്കുന്നുണ്ട് പാകിസ്ഥാൻ എന്ന ഇസ്ലാമിക രാജ്യം പോലും മുസ്ലിമുകൾക്ക് ഒരു രാജ്യം വേണമെന്നുള്ള ശ്രീ ജിൻ്റെ ഇവിടെ ആഗ്രഹത്തെ സബലീകരിക്കുവാനാണ് പാകിസ്ഥാൻ ഉണ്ടായതെങ്കിൽ പോലും പാകിസ്ഥാൻ ഉണ്ടാകുമ്പോൾ അതൊരു ഇസ്ലാമിക രാജ്യമായിരുന്നില്ല പിൽക്കാലത്ത് സിയാവുൽ ഹക്കിൻ്റെ സങ്കുചിതമായ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായിട്ടാണ് പാകിസ്ഥാനെ ഒരു ഇസ്ലാമിക രാജ്യമായി പ്രഖ്യാപിക്കുന്നത് ആർ ഏറ്റവും പ്രിയപ്പെട്ട ഇസ്രയേൽ എന്ന രാജ്യം ആ ഇസ്രയേൽ എന്ന രാജ്യം ഔദ്യോഗികമായി ജൂതന്മാരുടെ രാജ്യമാക്കുവാൻ തീരുമാനമെടുത്തത് രണ്ടായിരത്തി പതിനെട്ടിൽ മോദിയുടെ പ്രിയപ്പെട്ട സുഹൃത്തായ ശ്രീ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ കാലത്താണ് അന്നും ഏകദേശം നാൽപ്പത്തിയഞ്ച് ശതമാനത്തോളം ഇസ്രയേലികൾ ഇസ്രയേൽ എന്ന ഞങ്ങളുടെ രാജ്യത്തെ ജൂത രാജ്യമാക്കി ഔദ്യോഗികമായി പ്രഖ്യാപിക്കരുത് എന്ന് പറഞ്ഞവരാണ് ചുരുക്കത്തിൽ ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും ഒരുപക്ഷേ മതത്തിന് ഏകപക്ഷീയമായി മുൻതൂക്കമുള്ള രാജ്യങ്ങൾ പോലും സെക്കുലർ രാജ്യമായി അറിയപ്പെടാൻ ആഗ്രഹിക്കുമ്പോഴാണ് അവിടെ മതവൈര്യം വളർത്തിക്കൊണ്ട് അധികാരം പിടിക്കാൻ ആഗ്രഹിച്ച പിൽക്കാല നേതാക്കന്മാർ ആ രാജ്യങ്ങളെ മതാധിഷ്ഠിത രാജ്യമാക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇന്ത്യ എന്ന മതനിരപേക്ഷ രാജ്യത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് ഹിന്ദുക്കളുടെ രാജ്യമാണ് ഹിന്ദുക്കൾക്ക് പ്രത്യേകമായ പദവികളും അംഗീകാരം വേണമെന്ന് ബി നേതാക്കന്മാരും മുഖ്യമന്ത്രിമാരും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി പറയുന്നത് ഇന്ത്യയിലെ ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കളുടെ രാജ്യമായി അഭിമാനം കൊള്ളണമെങ്കിൽ ലോകത്തിലുള്ള എവിടെയുമുള്ള ഹിന്ദുക്കൾക്ക് ഇന്ത്യയിലേക്ക് വരുവാനും ഇവിടെ താമസിക്കുവാനും പ്രത്യേക അവകാശം വേണമെന്ന് ഈ ബി ജെ പിയുടെ നേതാക്കന്മാർ മറന്നു വസ്തുത ഇന്തോനേഷ്യ എന്ന ലോകത്തിലേറ്റവും കൂടുതൽ മുസ്ലിമങ്ങൾ അധിവസിക്കുന്ന ഇരുപത് കോടി മുസ്ലിങ്ങളുള്ള ആ രാജ്യത്ത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവിശ്യയായ ബാലിയിലെ എൺപത്തേഴ് ശതമാനം ജനസംഖ്യയും ഹിന്ദുക്കളാണ് എന്ന് ബി ജെ പി കാരനും ആർ എസ് എസ് കാരനും നിരന്തരമായി മറന്നു പോകുന്നുണ്ട് ലോകത്തിന് വിവിധ രാജ്യങ്ങളിൽ ഹിന്ദുക്കൾ വളരെ നിർണായകമായ ജനസംഖ്യയിൽ പങ്കാളിത്തം വഹിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത് ഇപ്പം മൗറീഷ്യസ് എടുത്താൽ ഖാന എടുത്താൽ നേപ്പാൾ എന്ന സെക്കുലർ എടുത്താൽ അറബി രാജ്യങ്ങളിൽ ഖത്തറും കുവൈറ്റും ഒക്കെ എടുത്താൽ അവിടെയൊക്കെ ഹിന്ദുക്കൾ ജീവിക്കുന്നത് അവർ ഹിന്ദുക്കൾ എന്ന അർത്ഥത്തിലല്ല അവർ ഇന്ത്യക്കാർ എന്ന അർത്ഥത്തിലാണ് ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ ഏകദേശം നാല് കോടിയോളം ഇന്ത്യക്കാർ വിവിധ രാജ്യങ്ങളിൽ പണിയെടുത്ത് ജീവിക്കുമ്പോൾ ഇന്ത്യ എന്ന രാജ്യം ഹിന്ദുക്കളുടെ രാജ്യമാണ് അത് ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രം ഞങ്ങൾ തീരെഴുതും എന്ന് ആർ എസ് എസ് കാരൻ പറയുമ്പോൾ ഇന്ത്യയുടെ എല്ലാ മതനിരപേക്ഷ മൂല്യങ്ങളെയും ഇന്ത്യ നിന്ന് വെച്ചു പുലർത്തിക്കൊണ്ടിരിക്കുന്ന സാർവദേശീയമായ എല്ലാ ബന്ധങ്ങളെയും തകർക്കുവാനും എൻ ആർ ഐക്കാരായി ജീവിച്ച് ലോകത്തിലേറ്റവും കൂടുതൽ പണം ഇന്ത്യയിലേക്ക് അയക്കുന്നവരുടെ ജീവിതത്തിന് തന്നെ പ്രതിസന്ധി ഉണ്ടാക്കുവാനും മടിക്കാത്ത തരത്തിൽ ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയും ആർ എസ് എസ് നേതാക്കന്മാരും നിരന്തരമായി മതമൗലിക വാദമുയർത്തുന്നത് ഇന്ത്യൻ ഭരണഘടനയോടും ഇന്ത്യയിലെ നൂറ്റി മുപ്പത്തി മൂന്ന് കോടി ജനങ്ങളുടെ ചരിത്രത്തോടുമുള്ള വെല്ലുവിളിയായി ഇനിയെങ്കിലും ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സംവിധാനങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് നമ്മുടെ ജുഡീഷ്യറി ഈ വസ്തുതകൾ മനസ്സിലാക്കി എങ്ങനെയാണോ ബംഗ്ലാദേശ് രാജ്യത്തെ ഇസ്ലാമിക രാജ്യമാക്കാൻ ശ്രമിച്ചപ്പോൾ അവിടുത്തെ സുപ്രീം കോടതി ഇടപെട്ട് അതിന് തടയിടാൻ വിജയിച്ചത് ആ അർത്ഥത്തിലും അതിനപ്പുറവും ഇന്ത്യൻ ജുഡീഷ്യറി അവരുടെ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ട് ഇന്ത്യയുടെ സെക്കുലർ മൂല്യങ്ങളെ മുറുകെ പിടിക്കുവാനായി ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും സങ്കുചിതവാദങ്ങളെ മുളയിലെ നുള്ളിക്കളയുവാനുള്ള തീരുമാനം എത്രയും പെട്ടെന്ന് എടുക്കേണ്ടതുണ്ട്